ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ബ്ലഡ് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും, അതുപോലെ നമുക്ക് അത്യാവശ്യമായി ബ്ലഡ് ആവശ്യം വരുന്ന സാഹചര്യം വന്നാൽ, അങ്ങനെ വരാതിരിക്കട്ടെ, വന്നാൽ അതിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മൾ ബ്ലഡ് ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിലുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അത്യാവശ്യമുള്ള സാഹചര്യം വന്നാൽ അവർ ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ബ്ലഡ് ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് ആർക്കെങ്കിലും പെട്ടെന്ന് ബ്ലഡ് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും നമുക്ക് അവർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ജോയിൻ ആവുന്നു, ലോഗിൻ ആവുന്നു. അതിൽ ജോയിൻ ആവുന്നതിൽ പ്രസ് ചെയ്ത് നിങ്ങൾ ആ ആപ്ലിക്കേഷനിലേക്ക് സൈനപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതായത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ഡീറ്റെയിൽ, നെയിം കൊടുക്കുക, അതിനുശേഷം ജെൻഡർ കൊടുക്കുക, അതിനുശേഷം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ അത് കൊടുക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ശേഷം താഴെയായി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിലുകൾ കൊടുക്കുക ഇതിൽ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം താലൂക്ക് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയായി നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്യാം. അതുപോലെ നമ്മളുടെ കറക്റ്റ് ഡീറ്റെയിലുകൾ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. ഇത് അത്യാവശ്യ ഘട്ടം വന്നാൽ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുത്താൽ അതിലേക്ക് ഒരു വെരിഫൈ ചെയ്യാനായി ഒരു പാസ്വേഡ് നമുക്ക് അതിൽ വരുന്നതാണ്. ആ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്താൽ മാത്രമേ അതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ കൊടുക്കാം. താഴെയായി ഇമെയിലിലേക്ക് ഒരു വെരിഫൈ പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ എൻ്റർ ചെയ്യുക. അതിനായി എസ് ടി ആൻ ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമെയിലിലേക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് വന്നിട്ടുണ്ടാവും. ആ പാസ്വേഡ് സെലക്ട് ചെയ്ത് ഇതിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനുശേഷം ആപ്ലിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു പോകാം. ശേഷം നമ്മുടെ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കൊടുത്ത ശേഷം നമ്മളുടെ ഇമെയിലിലേക്ക് വന്ന വെരിഫൈ പാസ്വേഡ് അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണുക. പ്രൊഫൈൽ എന്നതിൽ നിങ്ങളുടെ ഡീറ്റെയിലുകൾ ഉണ്ടാവും. അതിനുശേഷം താഴെയായി ക്രിയേറ്റ് റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. റിക്വസ്റ്റ് ഹിസ്റ്ററി, ബ്ലഡ് ഡൊണേഷൻ ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഡീറ്റെയിലുകൾ കറക്റ്റായിട്ട് പ്രൊഫൈൽ എന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ക്രിയേറ്റ് ഹിസ്റ്ററി എന്നത് പ്രസ് ചെയ്ത് നമുക്ക് ആർക്കാണോ അത്യാവശ്യം ഉള്ളത് അതിൻ്റെ ക്രിയേറ്റ് റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്ത് നമുക്ക് ആർക്കാണോ അത്യാവശ്യമുള്ളത് അതിൽ അവരുടെ ഡീറ്റെയിലുകൾ ഏത് ഗ്രൂപ്പ് രക്തമാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ താഴെയായി ഗീവ് ആൻഡ് ടേക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്താൽ നമുക്ക് തൊട്ട് ആ ഹോസ്പിറ്റലിൽ ആർക്കെങ്കിലും ബ്ലഡ് കൊടുക്കാനും തിരിച്ചു വാങ്ങാനും ആവശ്യമുള്ള ആളുകളുണ്ടാവും. നമ്മൾ കൊടുക്കാനാണെങ്കിൽ അവർ തിരിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് എന്നൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ ആർക്കാണ് ബ്ലഡ് വേണ്ടത് ആ ബ്ലഡിൻ്റെ ഡീറ്റെയിലുകൾ, രോഗിയുടെ ഡീറ്റെയിലുകൾ, എല്ലാ ഡീറ്റെയിലുകളും നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് തൊട്ടടുത്ത് ആരൊക്കെയാണോ ഉള്ളത് അത് നമുക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ തൊട്ടടുത്തുള്ളതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. എല്ലാം നമ്മൾ രേഖകളൊക്കെ കറക്റ്റ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പ്രസ് ചെയ്താൽ നമുക്കതിൻ്റെ ഡീറ്റെയിലുകൾ കാണാൻ സാധിക്കും. അതുപോലെ താഴെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഹിസ്റ്ററി, അതായത് നമ്മൾ എത്ര വശം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഹിസ്റ്ററികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ
ഇത്രേ ഉള്ളൂ. അതുപോലെ തായ നിങ്ങൾക്ക് ഇത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അവരെ ഇൻവൈറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും ഈ ആപ്ലിക്കേഷൻ കൊണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.